തിരുവനന്തപുരത്ത് വീട്ടിലെ പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ നരഹത്യാ കുറ്റം ചുമത്തും. അക്യോപങ്ക്ചർ ചികിത്സ നടത്തിയയാളെ അന്വേഷണത്തിന് ശേഷം പ്രതിയാക്കും. നിരന്തരം ആവശ്യപ്പെട്ടിട്ടും യുവതിക്ക് ചികിത്സ നൽകാൻ ഭർത്താവ് തയ്യാറായില്ലെന്നും കൗൺസിലർ ദീപിക ജനടിവിയോട് പറഞ്ഞു. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ചന്തു, ഏതായാലും അശാസ്ത്രീയമായ ചികിത്സാരീതികൾ ഇപ്പോഴും പിന്തുടരുന്ന ഒരു വിഭാഗം ഉണ്ട് എന്നത് ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്രയും ദാരുണമായൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ കൗൺസിലർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായൊരു വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന് കരുതേണ്ടി വരും അല്ലേ? അങ്ങനെ തന്നെയാണ് രാജീവ്. തികച്ചും യാഥാസ്ഥിതികമായ നിലപാട് സ്വീകരിച്ചു വന്നിരുന്ന ആളാണ് ഈ ഭർത്താവ് നയാസ് എന്ന് ഈ അച്ഛനെയും അമ്മയും ഈ കൗൺസിലറും ഒക്കെ പറഞ്ഞ മൊഴികളിൽ നിന്നും നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ സ്ത്രീ പൂർണ്ണ ഗർഭിണിയായിരുന്ന സമയത്ത് വരെ ആശാ വർക്കർമാർ ഈ വീട്ടിലേക്ക് എത്തുമ്പോൾ അവരെ തുരത്തി ഓടിക്കുന്ന സമീപനം ഈ ഭർത്താവ് നയാസ് സ്വീകരിച്ചിരുന്നു. ഈ കൗൺസിലർ നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട് വരികയായിരുന്നു. ഈ ഈ സ്ത്രീയെ സംബന്ധിച്ച് അവരെ ഹോസ്പിറ്റലിലാക്കുന്നതിനും ഇതിനു മുന്നേ ഉണ്ട കുട്ടികൾക്ക് കുത്തിവയ്പ് എടുക്കുന്ന കാര്യത്തിലുമൊക്കെ ഈ വീട്ടിൽ നയാസിനെ സമീപിക്കുമ്പോൾ ഇതേ സമീപനം തന്നെയാണ് നയാസ് സ്വീകരിച്ചിരുന്നത്. നമ്മൾ അച്ഛനോടും അമ്മയോടും സംസാരിച്ചു. അച്ഛൻ വളരെ വികാരപരമായിട്ടാണ് സംസാരിച്ചത്. മകളെ ഒരുപക്ഷെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മകൾ രക്ഷപ്പെടുമായിരുന്നു. ആശുപത്രിയിൽ എത്തിക്കാൻ ഭർത്താവ് നയാസ് കൂട്ടാക്കിയില്ല. ആശുപത്രിയിൽ എത്തിക്കേണ്ട എന്ന ഒരു സമീപനം തന്നെയായിരുന്നു നയാസ് ആദ്യഘട്ടം മുതൽ സ്വീകരിച്ചിരുന്നത്. മാത്രമല്ല എൻ്റെ ഭാര്യയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന തരത്തിലായിരുന്നു വീട്ടുകാർ വിളിക്കുമ്പോൾ മറുപടി പറഞ്ഞത്. അമ്മയും ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. വീട്ടുകാർ ഇല്ല എന്ന വരെ സമീപവാസികളോട് നയാസ് പറഞ്ഞ് ധരിപ്പിച്ചിരുന്നു. മാത്രമല്ല ഈ ഷഫീറയെ വീട്ടിൽ നിന്നും പുറത്തേക്ക് കടക്കുന്നതിനോ മറ്റാവശ്യങ്ങൾക്ക് പോകുന്നതിനോ ഒന്നും അനുവദിച്ചിരുന്നില്ല. അതായത് ആശുപത്രിയിലേക്ക് ഈ ഗർഭിണിയായതിനു ശേഷം ഒരു ഘട്ടത്തിൽ പോലും കൊണ്ടുപോയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും തികച്ചും നിരുത്തരപരമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല ആധുനികപരമായ ഒരു ചികിത്സയും ഇവർക്ക് നൽകിയിട്ടുമില്ല. അത് തന്നെയാണ് മരണത്തിലേക്ക് നയിച്ചത്. ഈ പ്രസവം 15 ഫെബ്രുവരി എന്ന് അവിടുത്തെ ആശാ വർക്കർമാർക്കും വാർഡ് കൗൺസിലർമാർക്കും ഒക്കെ അറിവുള്ളതായിരുന്നു. അതനുസരിച്ച് അവർ കഴിഞ്ഞ ദിവസവും ചെന്നപ്പോഴും ഈ കാര്യങ്ങളൊക്കെ മറച്ചു വയ്ക്കുന്നതിനാണ് നയാസ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നമുക്ക് ഒടുവിൽ ലഭിച്ചത്. ഈ അമ്മയും കുഞ്ഞും മരിച്ചു പോയി. അതും ആധുനികതരമായ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ചു. ഇപ്പോൾ ഈ ഇൻക്വസ്റ്റ് നടപടികൾ പോലീസ് പൂർത്തിയാക്കുകയാണ്. മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തെ PRS ആശുപത്രിയിലാണ്. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. മൃതദേഹം പാലക്കാട് സ്വദേശമായ പാലക്കാടേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ചുള്ള നടപടികൾ വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കുകയാണ്. പോലീസിനെ നിയമം CIയെ അല്പസമയം മുൻപ് നമ്മൾ വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു. നിയമം CI വ്യക്തമാക്കിയത് ഇൻക്വസ്റ്റ് നടപടികൾ അവസാന ഘട്ടത്തിലാണ്. അത് പൂർത്തിയായതിന് ശേഷം നരഹത്യ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തുന്ന കാര്യം പരിശോധിക്കും. മറ്റൊരു കാര്യം രാജീവ് സൂചിപ്പിച്ചതുപോലെ ഈ അക്യുപഞ്ചർ ചികിത്സ നൽകിയ ആളെക്കുറിച്ചാണ്. അത് സംബന്ധിച്ചും ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം പോലീസ് നടത്തുമെന്നാണ് പറയുന്നത്. കാരണം ഈ അക്യുപഞ്ചർ മേഖലയിൽ വിദഗ്ധയായ അല്ലെങ്കിൽ വിദഗ്ധരായ ഒരാളും ആ സമയത്ത് ഉണ്ടായിരുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഈ ആദ്യ ഭാര്യയുടെ നയാസിൻ്റെ ആദ്യ ഭാര്യയുടെ 2 മക്കളാണ് ആ സമയത്ത് ഈ പ്രസവ സമയത്ത് ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ ഈ അക്യുപഞ്ചർ ചികിത്സാരീതി വിദ്യാർത്ഥികളാണ്. അപ്പോൾ അവരുടെ സഹായത്തോടുകൂടി ഇത്തരത്തിൽ യൂട്യൂബ് നോക്കിയൊക്കെ പ്രസവം എടുക്കാൻ ശ്രമിച്ചതാണോ ഈ മരണത്തിന് കാരണമെന്നതാണ് പോലീസ് പരിശോധിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ ചികിത്സ നൽകിയ ആൾക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന കാര്യമൊക്കെ പോലീസ് പരിശോധിക്കുക. എന്തായാലും വളരെ ദുഃഖകരമായ വാർത്തയാണ്. ആധുനികതരമായ ചികിത്സ ലഭിക്കാത്തത് കൊണ്ട് മാത്രം ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു രാജി. ചന്തു, ഏതായാലും ഇയാളെക്കുറിച്ച് നേരത്തെ അയൽവാസികൾ ഉൾപ്പെടെ നിരവധി പരാതികൾ പറഞ്ഞിരുന്നു. പോലീസിനും ചില വിവരങ്ങൾ അയൽവാസികളിൽ നിന്ന് ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ചന്തു ഇപ്പോൾ അവിടെ ഉണ്ട് എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ അയൽവാസികളിൽ നിന്നുൾപ്പെടെ എന്തെങ്കിലും തരത്തിലുള്ള കൂടുതൽ പ്രതികരണങ്ങൾ ഇയാളെക്കുറിച്ച് ലഭ്യമാകുന്നുണ്ടോ? നേരത്തെയും ഇത്തരത്തിൽ ഈ പ്രാകൃതമായ ചികിത്സാരീതികളൊക്കെ പരീക്ഷിച്ചിരുന്ന ആളാണോ ഇയാൾ? രാജീവ്, ഈ നയാസിനെ സംബന്ധിച്ചിടത്തോളം നയാസ് ആധുനിക ചികിത്സാ രീതിയോട് വെറുപ്പ് സ്വീകരിച്ചിരുന്നു, അല്ലെങ്കിൽ ആധുനിക ചികിത്സാ രീതിയോട് താല്പര്യം പ്രകടിപ്പിക്കാത്ത ഒരാളായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുട്ടികൾക്ക് ആദ്യം അവർ ജനിച്ചപ്പോൾ എടുത്ത BCG കുത്തിവയ്പ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം അവർക്ക് ആധുനികതരമായിട്ടുള്ള ഒരു ചികിത്സയും നൽകിയിട്ടില്ല എന്നാണ് നമുക്ക് ഈ സമീപവാസികളോട് സംസാരിക്കുമ്പോഴും കൗൺസിലറോട് സംസാരിക്കുമ്പോഴും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഇവരെ ഈ ഗർഭിണിയായതിനു ശേഷം ആശുപത്രികളിലേക്ക് കൊണ്ടുപോകുന്നതിന് ഒന്നും
തയ്യാറായിട്ടില്ല. പക്ഷേ ആദ്യത്തെ രണ്ട് ഗർഭം, ആദ്യത്തെ രണ്ട് പ്രസവങ്ങളും അത് ആശുപത്രിയിലായിരുന്നു, രണ്ടും സിസേറിയനായിരുന്നു. അതിനുശേഷമാണ് ഇദ്ദേഹം ഈ സിസേറിയൻ ചെയ്യാൻ പാടില്ല എന്ന തരത്തിലേക്കുള്ള സമീപനമൊക്കെ സ്വീകരിച്ചതും ഈ ആധുനിക ചികിത്സാ രീതിയോട് തന്നെ ഒഴിഞ്ഞു മാറുന്ന സമീപനം സ്വീകരിച്ചതെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. അങ്ങനെ പലതരത്തിൽ പറയുന്നു. പിന്നെ തീവ്രമായ വിശ്വാസം, അത് ഇയാളെ ആധുനിക ചികിത്സാ രീതിയിൽ നിന്നും അകറ്റി നിർത്തിയതാകാമെന്ന കാര്യങ്ങളൊക്കെ നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. കൗൺസിലറും അത്തരത്തിൽ തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. കാരണം ഈ ആശാ വർക്കർ ഇവിടെ എത്തുമ്പോൾ, ഈ കുട്ടിയുടെ, ഈ യുവതിയുടെ വിവരങ്ങൾ തിരക്കി എത്തുമ്പോഴൊക്കെ വളരെ പ്രകോപനപരമായി ഇയാൾ പെരുമാറുകയും അവരെ തുരത്തി ഓടിക്കുന്ന സമീപനം സ്വീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എൻ്റെ ഭാര്യയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, വിദഗ്ധരായ ആൾക്കാർ എൻ്റെ കൈവശമുണ്ട് എന്ന കാര്യങ്ങളാണ് ഇയാൾ പറഞ്ഞിരുന്നതും ഇവരെ തുരത്തി ഓടിക്കുകയും ചെയ്തു. പോലീസിൽ പരാതി നൽകി, പോലീസ് എത്തി പറയുമ്പോഴും ഇത് തന്നെയാണ്, നിങ്ങൾ എൻ്റെ സമാധാനം തകർക്കാൻ ശ്രമിക്കരുത് എന്ന കാര്യമാണ് ഇവർ ഇത്തരത്തിൽ ഈ ആധുനിക ചികിത്സ നൽകണമെന്ന് ആവശ്യപ്പെട്ട് എത്തുന്നവരോടൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു ചികിത്സാ രീതിയോട് അദ്ദേഹം ആദ്യഘട്ടം മുതൽ ഒരു വെറുപ്പ് സൂക്ഷിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് തീവ്രപരമായ ആശയങ്ങളെ തുടർന്നോ അയാളുടെ മാനസിക നിലയെ തുടർന്നോ ഒക്കെ ആയിരിക്കാം. അത് സംബന്ധിച്ചൊക്കെ പോലീസ് വിശദമായി അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം കൂടുതൽ അന്വേഷണം നടത്തി ഈ നയാസിനെതിരെ ഗുരുതരമായ വകുപ്പുകൾ തന്നെ, കടുത്ത വകുപ്പുകൾ തന്നെ ചുമത്തുന്ന കാര്യം പോലീസ് പരിശോധിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ശക്തമായ നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. ഭർത്താവിനെതിരെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിലവിൽ പോലീസിൻ്റെ തീരുമാനം. ചന്തുവാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു